ഫലസ്തീൻ ഹമാസ് ഗ്രൂപ്പിനെതിരെ യുദ്ധപ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ രണ്ടിലൊന്നറിയാതെ പിന്നോട്ടില്ല എന്ന നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ. ഹമാസിന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടായതിനെ തുടർന്നാണ് ഇസ്രയേൽ തിരിച്ച് ആക്രമണം ശക്തമാക്കിയത്. അതിർത്തിയിലെ സൈനിക പോരാട്ടത്തിന് പച്ചക്കൊടി ലഭിച്ചതോടുകൂടി ഇനിയുള്ള പോരാട്ടം മുറുകും എന്നാണ് ഇസ്രയേലി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും ശനിയാഴ്ച പുറപ്പെട്ട ആക്രമണം കഴിഞ്ഞ രാത്രിയിലും തുടർന്നു. തെക്കൻ പട്ടണങ്ങളിൽ ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇരുഭാഗങ്ങളിലുമായി 1100-ലധികം പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ നിന്നും പലായനം ചെയ്തു പോയിട്ടുള്ളത്. ഏതാണ്ട് 100,000-ൽ അധികം സൈനികരെയാണ് ഇസ്രയേൽ ഇതിനോടകം ഗാസ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുള്ളത്. ചില തെക്കൻ മേഖലകളിൽ, ഇസ്രയേലിന്റെ ചില തെക്കൻ ഭാഗങ്ങളിൽ ഹമാസ് തോക്കുധാരികളും ഇസ്രായേൽ സൈനികരുമായുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന കണക്ക് പ്രകാരം 78 കുട്ടികളടക്കം 413 പേരെങ്കിലും ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2300-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. ഇത് ഔദ്യോഗിക കണക്ക് മാത്രമാണ്, യഥാർത്ഥ കണക്ക് അതിലും മുകളിലാണ്. ഇസ്രയേലിൽ മരണസംഖ്യ 700 കടന്നിരിക്കുന്നു. നിരവധി ആളുകളാണ് പലായനം ചെയ്ത് പോയിട്ടുള്ളത്. സംഘർഷത്തിൽ പിന്തുണയുമായി ഉറ്റ ചങ്ങാതിയായ അമേരിക്ക രംഗത്തെത്തിയത് ഇസ്രയേലിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. സൈനിക കപ്പലുകളും വിമാനങ്ങളും അമേരിക്ക അയച്ചു. ഇസ്രായേലിനായി സൈനിക സഹായം വർദ്ധിപ്പിക്കുമെന്നും യുദ്ധോപകരണങ്ങൾ കൂടുതലായി നൽകുമെന്നും US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു. എന്നാൽ അമേരിക്കയുടെ നടപടി ഫലസ്തീനികൾക്കെതിരായ ആക്രമണമാണ് എന്നാണ് ഹമാസ് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇസ്രയേൽ അധിനിവേശത്തെ പിന്തുണയ്ക്കാൻ വിമാന വാഹിനി കപ്പൽ നൽകുമെന്ന US പ്രഖ്യാപനം നമ്മളുടെ ജനങ്ങൾക്കെതിരായ ആക്രമണത്തിലുള്ള യഥാർത്ഥ പങ്കാളിത്തമാണ് വ്യക്തമാക്കുന്നത് എന്നാണ് ഹമാസ് ആരോപിക്കുന്നത്. ഇസ്രയേൽ സൈന്യത്തിന് കൂടുതൽ സഹായം നൽകുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഉറപ്പു നൽകിയിരുന്നു. ഇസ്രയേലിന് സൈനിക സഹായമായി US പ്രതിവർഷം $3 ബില്യൺ സംഭാവന ചെയ്യുന്നു എന്നാണ് അൾജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഭീകരാക്രമണത്തെ അപലപിച്ച് UN രംഗത്തെത്തിയിട്ടുണ്ട്. സമാധാനത്തിനായി ലോക രാജ്യങ്ങൾ ഒന്നിക്കണം എന്നാണ് UN പറയുന്നത്. എന്നാൽ ഇപ്പോൾ പ്രശ്നം പരിഹരിക്കാനായി ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുന്നു. ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിലുള്ള തിരിച്ചടി എന്ന രീതിയിൽ ആരംഭിച്ച ആക്രമണങ്ങൾ പലയിടങ്ങളിലും ഇപ്പോഴും തുടരുക തന്നെയാണ്. 130-ലേറെ ആളുകളെയാണ് ഹമാസ് ബന്ദികളാക്കിയിരിക്കുന്നത്. നിരവധി പ്രദേശങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പൂർണ്ണമായും ഒഴിപ്പിക്കാതെ വിശ്രമമില്ല എന്ന നിലപാട് തന്നെയാണ് ഇസ്രയേൽ സ്വീകരിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നുണ്ട് ഉറപ്പ്. ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാകുമെന്നും